വെൽക്കം ടു അവർ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ഈസി ആയിട്ട് അടിപൊളി ടേസ്റ്റിയിലൊരു മട്ടൻ കറിയാണ് കേട്ടോ. അതിനൊക്കെ ആവശ്യമായിട്ട് വേണ്ടത് നമ്മൾ 1 കിലോ മട്ടൻ ഇവിടെ എടുത്തിട്ടുണ്ട്. എല്ലോട് കൂടിയ മട്ടൻ ആണ് എടുത്തിട്ടുള്ളത്. അത് നമുക്ക് ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. കുക്കറിൽ ഏകദേശം 7-8 വിസിൽ മതിയാവും മട്ടൻ വേവാനായിട്ട്. അപ്പോൾ ഇതിലേക്ക് നമുക്ക് മഞ്ഞപ്പൊടിയും കുരുമുളക് പൊടിയും ഉപ്പും 3 ഐറ്റംസ് മാത്രം ആദ്യം ഇട്ട് കൊടുത്ത് വെള്ളം ഒഴിച്ച് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. നേരത്തെ പറഞ്ഞ പോലെ അപ്പോൾ 7-8 വിസിൽ നമ്മൾ കുക്കറിൽ വെച്ചൊന്ന് വേവിക്കാം. നെക്സ്റ്റ് നമുക്ക് വേണ്ടത് സവാള, വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്. ഇത്രയും ഐറ്റംസ് ആണ് ഞാനിവിടെ അരിഞ്ഞ് വെച്ചിട്ടുള്ളത്. 3 സവാള ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ. അതുപോലെ തന്നെ നമുക്ക് പെരിഞ്ജീരകം, പട്ട, ഗ്രാമ്പു, ഏലക്ക, വഴനയില, ഇത്രയും ഐറ്റംസും വേണം. അപ്പോൾ പാൻ വെച്ചിട്ട് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം നമ്മുടെ ഈ സ്പൈസസ് എല്ലാം കൂടി അതിലേക്കിട്ട് ജസ്റ്റ് ഒന്ന് മൂപ്പിച്ചെടുക്കുക. അതിനുശേഷം നമ്മുടെ വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് ഈ കൂട്ടുകൾ മാത്രം ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. ഒരുപാടങ്ങ് കരിഞ്ഞു പോകണ്ട, ഒരുപാടങ്ങ് വഴറ്റുകയും വേണ്ട, ജസ്റ്റ് ഒന്ന് മൂത്താൽ മതിയാവും. ഇനി അതിലേക്ക് നമ്മുടെ സവാള ഇട്ട് കൊടുക്കുക കേട്ടോ. സവാള അത്യാവശ്യം നന്നായിട്ടൊന്ന് വഴറ്റണം കേട്ടോ. സവാളയുടെ ആ ഒരു മൂപ്പ് അനുസരിച്ചിട്ടിരിക്കും നമ്മുടെ മട്ടൻ കറിയുടെ ടേസ്റ്റും. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല ടൈം എടുത്തിട്ട് വഴറ്റി കൊടുക്കുക. ഏകദേശം ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആകുമ്പോഴത്തേന് നമ്മളിനി അരിഞ്ഞ് വെച്ചിരിക്കുന്ന തക്കാളിയും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഞാൻ 1.5 തക്കാളി ഇവിടെ എടുത്തിട്ടുണ്ട്. അതും ഇതുപോലെ ഒന്ന് വഴറ്റി കൊടുക്കുക. തക്കാളി സോഫ്റ്റ് ആയിട്ട് വരുന്നിടം വരെ ഒന്ന് വഴറ്റി കൊടുക്കുക. അതിനുശേഷം നമ്മുടെ മുളക് പൊടി, മല്ലിപ്പൊടി, ഗരം മസാല ഇതെല്ലാം കൂടി അതിലേക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. തീ ഈ സമയത്ത് നന്നായിട്ട് കുറച്ച് വെക്കണം. അതിനുശേഷം നമുക്ക് വേണ്ടത് മട്ടൻ മസാലയാണ്. ഞാൻ നിറവറയുടെ മട്ടൻ മസാല ആട്ടോ ഇവിടെ എടുത്തിട്ടുള്ളത്. അതും കുറച്ചിട്ടതിന് ശേഷം നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. അപ്പോൾ നമ്മുടെ മട്ടൺ ഏകദേശം നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇതാ ഇതുപോലെ ഇരിക്കും. നമുക്കിനി ഇത് ഈ മസാലയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഈ മസാലയൊന്ന് പിടിക്കാനായിട്ട് നന്നായിട്ടൊന്ന് അടച്ച് വെച്ച് വേവിക്കാം. അതുപോലെ തന്നെ ഉപ്പുകൂടി ഒന്ന് നോക്കി വെക്കണം. പാകത്തിന് ഉപ്പുകൂടി ചേർത്ത് കൊടുക്കുക. ഇതാ നന്നായിട്ട് തിളയ്ക്കുന്നുണ്ട്. വെള്ളമൊക്കെ കുറച്ച് വറ്റിയിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് ആവശ്യത്തിന് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ മാഗിയുടെ തേങ്ങാപ്പാലാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള തേങ്ങാപ്പാൽ ഉപയോഗിക്കാം. തേങ്ങാപ്പാൽ ഒഴിക്കണം നിർബന്ധവും ഇല്ല. തേങ്ങാപ്പാൽ ഒഴിച്ചാൽ കുറച്ചുകൂടി ടേസ്റ്റി ആയിരിക്കും. അപ്പോൾ നമ്മുടെ മട്ടൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി കുറച്ച് മല്ലിയിലയും കൂടി ഇതിലേക്ക് അരിഞ്ഞിടുക. അപ്പോൾ ഇതാ ഇതുപോലെയാണ്. ഞാൻ കുറച്ച് തിക്കായിട്ടാണ് മട്ടൺ വെക്കാറ്. കുറച്ച് ഗ്രേവി ആയിട്ടാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ അത്രയും വെള്ളം കുറച്ച് വറ്റിച്ചാൽ മതിയാവും. അപ്പോൾ അതാ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ ചാനൽ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.